ഇൻഡിഗോ വിമാന കമ്പനിയുടെ പേരിൽ ഡൽഹിയിൽ തൊഴിൽ തട്ടിപ്പ് നടത്തിയതായി പരാതി. മലയാളി നടത്തിയ തട്ടിപ്പിനിരയായത് പെൺകുട്ടികളടക്കമുള്ള മലയാളികളാണ്. കേസെടുക്കാൻ പോലും ഡൽഹി പോലീസ് തയ്യാറായിരുന്നില്ല എന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ഇൻഡിഗോ വിമാന കമ്പനിയിൽ ക്യാബിൻ ക്രൂവായും ഗ്രൗണ്ട് സ്റ്റാഫായും ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. ഇൻഡിഗോയിലെ ജീവനക്കാരന് സ്വയം പരിചയപ്പെടുത്തിയ കായംകുളം മുതുകുളം സ്വദേശി രഞ്ജിത് രാജൻ എന്ന ആളാണ് തട്ടിപ്പ് നടത്തിയത്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പണവും അസൽ സർട്ടിഫിക്കറ്റുകളും നഷ്ടമായി. ടെർമിനൽ 1, 2, 3 ഫ്ലോർ മാനേജറാണ് ഇൻഡിഗോയുടെ എന്നാണ് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. നാട്ടിൽ നിൽക്കുന്ന സമയത്ത് 12,000 രൂപ സർവീസ് ചാർജ് ബാങ്ക് ട്രാൻസാക്ഷൻ വഴി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ എന്ന് അല്ലാണ്ട് ബൈ ഹാൻഡ് ആയിട്ട് ബാക്കി എമൗണ്ട് വാങ്ങിച്ചത്. അങ്ങനെ 20,000 വാങ്ങിച്ച് 20,000 ഞങ്ങൾ രണ്ട് പേരുടെ നിന്ന് വാങ്ങിച്ചു. ഒരാളെ ക്യാബിൻ ക്രൂ ആക്കാന്ന് പറഞ്ഞ എക്സ്ട്രാ ചാർജ് 62,000 വാങ്ങിച്ചു ഒരാളുടെ കയ്യിൽ നിന്ന്. താമസിച്ചിരുന്ന ഹോട്ടലിൽ അടക്കേണ്ട വാടകയുമായാണ് രഞ്ജിത് രാജൻ മുങ്ങിയത്. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തതിനെ തുടർന്ന് ഡൽഹി പോലീസിനെ ബന്ധപ്പെട്ടെങ്കിലും നിഷേധാത്മക മറുപടിയാണ് ലഭിച്ചതെന്ന് പെൺകുട്ടികൾ പറയുന്നു. അവസാനം കേരള മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷമാണ് ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. അവസാനം പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് കൂടി അവർ പറയുന്ന വെച്ചാൽ ഞങ്ങളിവിടെ FIR രജിസ്റ്റർ ചെയ്യില്ല, നിങ്ങൾ കേരളത്തിൽ പോയി രജിസ്റ്റർ ചെയ്യും. അവരവർ അടുത്തുള്ള സ്റ്റേഷനിൽ പോയി കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് പോലീസ് ഇവിടെ വരട്ടെ, ഡൽഹി വന്നിട്ട് ഞങ്ങൾ അന്നേരം അവരെ സപ്പോർട്ട് ചെയ്ത് ആളിനെ അന്വേഷിക്കുക എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത്രയ്ക്കും മോശമായ രീതിയിലാണ് ഞങ്ങൾക്ക് അനുഭവം കിട്ടിയിട്ടുള്ളത് ഡൽഹി പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. തട്ടിപ്പ് നടത്തിയ രഞ്ജിത് രാജനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഡൽഹി മലയാളി അസോസിയേഷൻ. തട്ടിപ്പിന് ഇരയായവരെ തിരികെ നാട്ടിലെത്തിക്കുന്നതിന് എല്ലാ സഹായവും നൽകുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.